നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി അമിതാഭ് കാന്ത് ചുമതലയേൽക്കുമെന്ന സൂചന. നിലവിൽ കേന്ദ്ര സാമ്പത്തിക വികസന പദ്ധതിയായ നീതി ആയോഗിന്റെ സിഇഒ ആണ് അമിതാഭ് കാന്ത്. കേരള കേഡർ IAS ഓഫീസറായിരുന്നു അമിതാഭ്. 1980 IAS ബാച്ചുകാരനാണ്. തലശ്ശേരി സബ് കളക്ടറായാണ് അമിതാഭ് കാന്ത് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് കോഴിക്കോട് കളക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ടൂറിസം മേഖലയിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ക്യാമ്പയിൻ ആരംഭിക്കുന്നതും അമിതാഭ് കാന്ത് കേന്ദ്ര ടൂറിസം സെക്രട്ടറി ആയിരിക്കുകയാണ്. മാത്രമല്ല, മോദി സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയുടെ മാസ്റ്റർ ബ്രെയിനും അമിതാഭ് ആയിരുന്നു. കൂടാതെ അമിതാഭ് കാന്ത് സ്റ്റേറ്റ് ടൂറിസം സെക്രട്ടറി ആയിരിക്കുകയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയും കേരളവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുകയും ചെയ്തു. കൂടാതെ ടാക്സി ഡ്രൈവർമാരെയും ഗൈഡുകളെയും ഇമിഗ്രേഷൻ അധികൃതരെയും ലക്ഷ്യമിട്ട് അതിഥി ദേവോഭവ എന്ന ക്യാമ്പയിനും അമിതാഭിന്റെ നേതൃത്വത്തിലായിരുന്നു. 2015 NDA ഗവൺമെന്റിന്റെ കീഴിൽ നീതി ആയോഗ് പദ്ധതി നിലവിൽ വരുന്നത്. അതുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ബദലായി മോദി സർക്കാർ നടപ്പാക്കിയതാണ് പുതിയ പദ്ധതി. പ്രധാനമന്ത്രി ഓഫീസിലെ ഏറ്റവും മുതിർന്ന ബ്യൂറോക്രാറ്റ് ആയിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. മുതിർന്ന മന്ത്രിമാരെക്കാൾ എന്തുകൊണ്ടും സ്വാധീനമുള്ളതും അധികാരമുള്ളതും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ പ്രധാനമന്ത്രി ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് കൂടിയായിരിക്കും. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽനോട്ടം, ഓഫീസിന്റെ ഏകോപനം, പേപ്പർ വർക്കുകൾ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് സെക്രട്ടറിമാരുടെ ചുമതല. കേന്ദ്ര സർക്കാരിന്റെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ വികസന പരിപാടിക്ക് പിന്നിലും അമിതാഭാണ്. നിയമിതനായാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന് ശേഷം കേരള കേഡറിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ടീമിലെത്തുന്ന ഉദ്യോഗസ്ഥനാവും അമിതാഭ് കാന്ത്. മോദിയുടെ ജീവനായ കേന്ദ്രത്തിലെ എല്ലാ പദ്ധതികളുടെയും പിന്നിൽ പ്രവർത്തിച്ച അമിതാഭ് മോദിയുടെ വിശ്വസ്തരിൽ ഒരാളാകുന്നതിൽ ഒട്ടും അതിശയമില്ല. എല്ലാ പദ്ധതികളും കൈവെള്ളയിൽ എന്ന പോലെ കൈകാര്യം ചെയ്യുകയും നടപ്പിലാക്കുകയും പരിചയമുള്ളതിനാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനത്തേക്കുള്ള അമിതാഭിന്റെ വരവ് ഉചിതം തന്നെയാണ്. രണ്ടാം മോദി ഭരണം ലക്ഷ്യമിടുന്നത് സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങളാണ് എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അമിതാഭിന്റെ പ്രവർത്തന പാഠവും പുത്തൻ സാമ്പത്തിക നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെ കരുതാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. ചേക്കേറാം ചില്ലകളിൽ, ഈ നന്മ മരത്തിൻ ചില്ലകളിൽ. Kerala is now the land of assets. When it comes to owning a home, today Asset Homes is Kerala's first choice. Asset, responsibly yours.